അവിടെ താമസിച്ചിട്ട് ഒന്നര ഒരു വർഷമായി. രണ്ടു മൂന്ന് മാസമായപ്പോൾ വെള്ളം കിട്ടും എന്നാ അന്ന് പറഞ്ഞിരുന്നത്. പിന്നെ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും വെള്ളമില്ല. ഇല്ലെങ്കിൽ നമ്മൾ 700 രൂപ കൊടുത്ത് 2000 ലിറ്റർ വെള്ളം അടിക്കണം. വെള്ളത്തിനാണ് ഇവിടെ ഏറെ പ്രശ്നം, വേറെ ഉള്ളത് കൊണ്ട് അങ്ങനെ കഴിഞ്ഞാൽ മാത്രം. വെള്ളം കൊണ്ട് നിങ്ങൾ കിട്ടിയാലും ഞങ്ങൾ കുറച്ച് സമ്മതം സന്തോഷം ഉണ്ടാവും. വെള്ളമില്ലാതെ എങ്ങനെ എന്തില്ലെങ്കിൽ ജീവിക്കാം, വെള്ളമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ലാത്ത ഒരുപറ്റം മനുഷ്യരുടെ ജീവിതമാണിത്. ജൽ ജീവൻ പദ്ധതി വഴി വെള്ളമെത്തിക്കാൻ പദ്ധതി ഉണ്ടായിട്ടും പദ്ധതി പണിപൂർത്തിയായി ഒരു വർഷം പിന്നിടുമ്പോഴും കോഴിക്കോട് മാവൂർ പഞ്ചായത്തിലെ അടുവാട് ദേശക്കാർക്ക് വെള്ളം കിട്ടിയിട്ടില്ല. അത്യാവശ്യത്തിന് പോലും വെള്ളം പണം കൊടുത്തു വാങ്ങി ഉപയോഗിക്കണമെന്ന സ്ഥിതിയിലാണിവർ. ഒരു വർഷത്തിന് മേലെയായി. ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഇവിടെ പണി തീർന്നത്. താഴെ ഒരു ടാങ്ക് ഉണ്ട്, അവിടെ പണി കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ. പൈപ്പൊക്കെ ഇട്ട് കൺഷൻ തന്നിട്ടുണ്ട്, പക്ഷേ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം ഇങ്ങ് വെള്ളം വരാൻ. ഇത് ഇത്രയും പേർക്ക് 10-17 പേരോളം താഴേക്ക് 2-3 വീടുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം ഇത്രയും വെള്ളം. അപ്പം പിന്നെ അതിനുള്ള അതിന് ടാങ്ക് താഴെ വെള്ളം അടിച്ചിട്ട് വേണം ഇങ്ങോട്ട് കയറ്റണമെങ്കിൽ. നേരിട്ട് ഇങ്ങോട്ട് കയറത്തില്ല വെള്ളം. ഇതുവരെ ആ വെള്ളം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങളിവിടെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കഴിയും. പിന്നെ ടാങ്കിലൊക്കെ ഉള്ള വെള്ളം പൈസ ഉള്ളപ്പോൾ അടിപ്പിക്കും, അല്ലാതെ അപ്പോൾ ഇതുവരെ ഒക്കെ മഴയൊക്കെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടി പോകും. ഇനിയിപ്പം കൂടെ വേലൊക്കെ അല്ലേ ഇനിയിപ്പം വരുന്നത്. വളരെ കഷ്ടപ്പാട് തന്നെയാണ് ഉള്ളത്, മഴ ചെയ്യുമ്പോഴുള്ള ഒരു ഇതുള്ളത്. പൈപ്പും വെള്ളം ഇപ്പം പൈപ്പൊക്കെ ഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, അതിൻ്റെ ഇതൊന്നും ആയിട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ ഓരോ ഞങ്ങൾ നോക്കി, ആണ് വെള്ളം കിട്ടാൻ പോലെ തോന്നുന്നില്ല. ഇവിടെ എവിടെ ആർക്കും കിണറില്ല, എല്ലാവർക്കും പൈപ്പ് വെള്ളമൊക്കെയാണ്. ഞങ്ങൾ പിന്നെ അവിടുന്ന് മണിയേട്ടൻ നന്നവാരടുത്തു നിന്ന് ഞങ്ങൾ കുടിവെള്ളം എടുത്തു കൊണ്ടുവരും. പൈസ ഉള്ളപ്പോൾ അങ്ങ് അടുപ്പിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഇത് കുടിക്കാൻ അവിടുന്ന് എടുത്തു കൊണ്ടുവരും. മഴ പെയ്യാണെ കുറച്ച് ഞങ്ങൾക്ക് പുറത്തേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ പുറത്തുനിന്ന് ഞങ്ങൾ ടാങ്കിൽ കിട്ടും. ആവശ്യത്തിന് വെള്ളം എത്താതായതോടെ രോഗികൾ ഉൾപ്പെടെയുള്ളവരും ദുരിതത്തിലായി. അവരെ വീട്ടിൽ പോയിട്ട് ചുമന്നുകൊണ്ടുവരും. എല്ലാരും കഴിക്കും, കാലൊന്നും സുഖമില്ലാത്തവരൊക്കെ തന്നെ വെള്ളം എടുത്ത് ഇങ്ങനെ കൊണ്ടുവരുന്നേ. വെള്ളത്തിന്റെ ആവശ്യം നടക്കണ്ടേ? വെള്ളം ഇല്ലെന്ന കൊണ്ടുവന്ന് കൊടുക്കാൻ ആളുണ്ട്, എന്നാണ് സുഖമില്ലാതെ. ക്യാൻസർ ബാസ്റ്റിയാണ് എന്നെ കൊണ്ട് ഒന്നും കൊണ്ടുവന്ന് കൊടുക്കാൻ കഴിയില്ല. മൂപ്പറും പ്രായം കഴിഞ്ഞ് രണ്ട് കൈയും കാലും വേദന കൊണ്ട് മൂപ്പരോടും പണിക്ക് പോകുന്ന ഒരവസ്ഥയുണ്ട്. ഒരു കുറച്ച് വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കുടിക്കാൻ മാത്രം അവിടെ പോയി രണ്ട് പാനി വെള്ളം കൊണ്ടുവരും. അതുകൊണ്ട് ഉള്ളത്തെ വെച്ച് ജീവിതം പോയിട്ട് ഭയങ്കര വെള്ളം ബുദ്ധിമുട്ടാണ് ഇവിടേക്ക്. ആ നല്ല എന്തായാലും ഞാൻ പോയി എടുത്തു വരാൻ പറ്റും. ഞാൻ സുഖമായിരുന്നത് ഒരിത്തിരി വെള്ളം കൂടെ എന്നെ കൊണ്ട് എടുക്കാൻ കഴിയില്ല ഈ അസുഖത്തെ കൊണ്ട്. എല്ലാം മൂപ്പരതേ ചെയ്യുള്ളൂ. മൂപ്പർ പോയാലേ അധികം മൂപ്പർ കിടക്കാൻ കഴിയില്ല, എടുത്തിട്ട് നടക്കാൻ കഴിയില്ല. കുടിക്കാൻ മാത്രം അത് പോയി രണ്ട് പാനി വെള്ളം കൊണ്ടുവരും, അത്രയേ ഉള്ളൂ. അതേ ഉള്ളത്തരത്തോളം അനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അധികം എടുത്തിട്ട് വരാണ് മൂപ്പർ കൈകൂടെ എടുത്തിട്ട് നടക്കാണ്. അത്യാവശ്യത്തിന് പോലും വെള്ളം എത്താതായതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഈ കുടുംബങ്ങൾ. ലൈഫ് പദ്ധതി വഴി വീട് കിട്ടിയവർ പലരും നനയ്ക്കാൻ വെള്ളമില്ലാതെ വീട് പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചു മടങ്ങി. കേരള പ്രവാസി അസോസിയേഷൻ ആഴ്ചയിൽ ഒരിക്കൽ എത്തിച്ചു നൽകുന്ന വെള്ളം കൊണ്ടാണ് ഇവിടുത്തുകാർ ജീവിതം തള്ളി നീക്കുന്നത്. ഇവിടുത്തെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിൽ എപ്പോഴും പോകുന്ന ആൾക്കാരുണ്ട്. അവിടെ പോയി അവരിങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ ഇവർ അവിടുന്ന് അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ഇവിടെ വന്നു അന്വേഷിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ മീറ്റിങ്ങൊക്കെ വെച്ച് അതിന് ശേഷമാണ് പിന്നെ എല്ലാവർക്കും ഇപ്പം അവർ വെള്ളം തരുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഇപ്പോൾ അവർക്ക് വണ്ടിയിൽ കൊണ്ടത് കുടിച്ച് കുറച്ച് കൊടുക്കും. അധികം കൊടുക്കാനും കഴിയില്ല, എല്ലാ വീട്ടും കൊടുക്കത്തോണ്ടി കുറച്ച് കുറച്ച് കിട്ടും. ആ വെള്ളത്തെ വെച്ച് ഞങ്ങൾ ജീവിതം പറ്റില്ലെന്നൊക്കെ ഞങ്ങൾ പൈസ കൊടുത്ത് വണ്ടികൾ അടിക്കും. അപ്പോൾ പൈസക്കും വഴിയില്ല, പണിക്ക് പോകാൻ കഴിയില്ല. പണിക്ക് പോകാനുള്ള ആളാണ് ഞാന്. ക്യാൻസർ ആണ് വെച്ച് ഇപ്പം ഞാൻ പണിക്ക് പോകാത്ത അവസ്ഥയിൽ പോകാറ് കൊല്ലമോ രണ്ടോ കൊല്ലമോ ഇപ്പം വീട്ടിലേ ഉണ്ട്. എനിക്ക് ഇങ്ങനെ വെള്ളം ഏറ്റി വരാൻ പറ്റത്തില്ല, കാല് പ്രശ്നമാണ്. പിന്നെ ഞങ്ങളെ വണ്ടി എടുത്ത് അവിടെ കൊണ്ടുവച്ചിട്ട് ടാങ്കിൽ വെള്ളം വരെ വീട്ടിൽ നിന്ന് എടുത്ത് കുടിക്കാനൊക്കെ കൊണ്ടുവരും. അത് എത്രയും ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ, കുടിക്കാൻ കിട്ടും. ബാക്കിയുള്ള ഉപയോഗങ്ങൾക്കൊക്കെ പിന്നെ മഴ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വരുന്ന ഒരു ആശ്രയമാണ്. എല്ലാം ഇപ്പം എല്ലാവരും ഓരോരോ അസുഖക്കാർ തന്നെയാണ്, ആരും ഇല്ല ഇപ്പം എല്ലാ ഇതുള്ളത്. ഈ വെള്ളമാണ് ഇപ്പം നമുക്ക് പ്രധാനമായിട്ടും കിട്ടേണ്ടത്. അപ്പം കറണ്ടുള്ള ലേഡീസ് ചെയ്തത് കൊണ്ട് കൈകളെല്ലാം ഭയങ്കര വരയ്ക്കും, എവിടെയും നടക്കണം. അപ്പം ഈ മുറ്റത്തുള്ള വീട്ടുകൾക്കുള്ള ഇങ്ങനെ വെള്ളം കുടിക്കണം. ഈ വഴി കൊണ്ട് കുത്തി കുത്തി മെന്തെ ഇങ്ങനെ നടക്കും. എല്ലാം മൂപ്പർ കയ്യോ പിടിച്ച് കൊണ്ടുപോകും, സ്വന്തമായി നടക്കാൻ കഴിയില്ല.
അങ്ങനത്തെ അവസ്ഥയിലാണ് ഇവിടെ നിൽക്കേണ്ടത്. ഈ ആൾക്കാർക്ക് എല്ലാവരും ഇങ്ങനെ തന്നെ സ്ഥിതി, ആർക്കും ഇല്ല വെള്ളം, ആർക്കും ഇല്ല. ഇവർ അവിടെ നിന്നൊക്കെ പോയി കൊണ്ടുവരാ, അവിടെ അടുത്ത് എവിടെയൊക്കെ കിണറുള്ള വെച്ചാൽ അവിടെയൊക്കെ പോയിട്ട് കൊണ്ടുവരും തന്നെയാണ്. നമ്മളിപ്പോൾ എത്ര വിചാരിച്ചിട്ടപ്പം കൊണ്ടുവരാൻ, അലക്കാനും കുളിക്കാനൊക്കെ വെള്ളം വേണ്ടേ. ഇവിടെ ഈ പൊത്തം എല്ലാം ഇവിടെ അങ്ങനെ തന്നെ. പിന്നെ പൈസ ഉള്ളവർ തന്നെ വെള്ളം അടിപ്പിക്കും, പിന്നെ പൈസ കൊടുത്ത് അടിക്കണം, അതിന് പൈസ വേണം. ഇന്ന് ഞാൻ നന്നാ ഉണ്ടാക്കിയ വെള്ളം കൊണ്ടുവരാൻ കഴിയും. ഞാൻ മൂപ്പൂർ നന്നാ ഉണ്ടാവണം കൊണ്ടുവരാൻ. എനിക്കും വയ്യ, മൂപ്പൂർക്കും വയ്യ. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പദ്ധതി ഇനിയും വൈകില്ലെന്നും ഉടൻ പ്രാവർത്തികമാക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത്. അനുമതി ലഭിക്കാതെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് ജലവിതരണ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചത് പദ്ധതി നടത്തിപ്പിന് വിനയാവുകയും ചെയ്തു. ബൂസ്റ്റർ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് 3-phase വൈദ്യുതി കണക്ഷൻ ലഭിച്ചാൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ജലവിതരണം ആരംഭിക്കാൻ കഴിയുമെന്നാണ് ജൽജീവൻ മിഷൻ അധികൃതർ പറയുന്നത്. ഭൂവുടമകളിൽ നിന്ന് അനുമതി വാങ്ങുകയും വേണം. മെമ്പർ പറയും, ഇതപ്പോ ഞാൻ കാണുമ്പോൾ പറയും ഇപ്പൊ എത്തുമോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ആവുന്നൊക്കെ, അടുത്തെത്തും എന്നൊക്കെയാണ് പോലും പറയണത്. നേരെ അങ്ങോട്ട് എത്തി ഇല്ല. ഇപ്പൊ അടുത്തെത്തും, അടുത്ത മാസം ഉണ്ടാവും എന്നൊക്കെയാണ് ഇപ്പൊ പറയണേക്കണത്. ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, ആണോ എപ്പോ എത്തണം ഞങ്ങൾക്ക് അറിയില്ല. ജൽജീവൻ പദ്ധതി ഉടൻ പ്രവർത്തനം തുടങ്ങിയില്ലെങ്കിൽ അടുപാട് പ്രദേശത്ത് കുടിവെള്ളമെത്താതെ പ്രതിസന്ധിയിലായി പോവുക നിരവധി കുടുംബങ്ങളാണ്. ഇനിയെങ്കിലും തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.